മട്ടൻ കുണ്ണ ഗോൾഡക്ക് കേട്ടിട്ട് പേടിയെന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഈ സാധനം അവിടെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണ് ഞാൻ ആദ്യമായിട്ടാണ് കാണണേട്ടാ. ഇങ്ങനൊരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. അപ്പൊ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ളത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്ത്. പെട്ടെന്ന് നമുക്ക് കൂടിയിലേക്ക് പോവാം. റെഡി റെഡി പോപ്പാ. ഈ വീഡിയോയിലെ ഇൻറ്റൻഷനിലായിട്ടും അൺഇൻറ്റൻഷനിലായിട്ടും നമുക്ക് തെറി എന്ന് തോന്നുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന കുറച്ച് വേർഡുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെന്നെ ഈ വീഡിയോ കാണിക്കുന്നേക്കാളും തൊട്ട് മുന്നെയായിട്ട് നിങ്ങൾ പേരൻസ് ഇരുന്ന് കണ്ടിട്ട് ഉറപ്പ് വരുത്തിയിട്ട് പിന്നീട് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ ബിങ്ങു. ആ ഓക്കെ സേ ബൂംബാങ്. ബൂംബാങ് വെക്കേഷനൊക്കെയാണ്, അത് കാരണം ഇവിടെ പെട്ടുപോയി പിങ്ങു. ഇനി ഒരാഴ്ച മുന്നേ കഴിഞ്ഞിട്ടേ പിങ്ങുവിൻ്റെ സ്കൂൾ ഓർക്കുള്ളൂ. ഒന്ന് നോക്കിയേ, ഞാനും മഞ്ഞ പിങ്ങും മഞ്ഞ, നിങ്ങൾ ഇങ്ങനെ ഡ്രസ് ചെയ്ത് വന്നതല്ല കേട്ടാ, ഓടി ഇരുന്നപ്പോൾ ഇങ്ങനെ ആയതാ അല്ലേ പിങ്ങു. ലാഫലി ഞാൻ മറന്നു പറഞ്ഞല്ല ശരിക്കും. അതെ ഇത് കണ്ട, ഇത് ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു ചെറിയൊരു വീഡിയോ ഇത് കടയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇട്ടപ്പോഴാണ് ഇതിന് ഇത്ര മാത്രം ഫാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടില്ല കേട്ടാ. അതായത് ഒരു വൈക്കോണ എത്രയായിരുന്നു, 1.3 മില്യണാ, അത്രയേറ്റ ആൾ ഇൻസ്റ്റഗ്രാമിൽ ഈ സംഗതി കണ്ടായിരുന്നു. ഇതിനെ നാന്നാണ് പറയുക, നാന്നാണ് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ തിക്കും തിരക്കും തൃശ്ശൂർ വഴക്കൊക്കെ നടക്കുന്നുണ്ട്. ഈ എന്തായിരുന്നു മറ്റേ ക്രിക്കറ്റ് കളിയിലെ മറ്റേ പുള്ളിയുടെ പേര്, മമ്മ ആ നിക്കോളാസ് പൂറൻ, അതുപോലെ തന്നെ തൂറാമുട്ടി മരിച്ചു, അങ്ങനെയൊക്കെ കുറേ സംഗതിയിലില്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ കുറച്ച് ഫേമസ് ആവും എന്ന് കരുതിയിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. കുറേ ആൾക്കാർക്ക് ഈ ഫുഡിനെ കുറിച്ച് അറിയാം കേട്ടോ. ഈ ഷാൻ എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ പരസ്യം ചെയ്യലോന്നല്ല, ഈ ഷാൻ്റെ ഈ ബിരിയാണി പൊടി, ഈ മട്ടൻ ബിരിയാണിയുടെ ഒക്കെ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കാം, മാമനൊരു റെസിപ്പി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സൂപ്പർ മസാലയാണ്. അപ്പോൾ അത് ഞാനിവിടെ ഇടയ്ക്ക് മേടിക്കലുണ്ട്. അത് മേടിക്കാൻ പോയപ്പോഴാണ് ഈ സംഗതി കണ്ടേ. അപ്പം അതെ, നമ്മുടെ ഐറ്റം ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കറി തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഞാൻ ഇതിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതായത് ബേസിക് കറി, പ്രധാനമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തക്കാളി ഇതിൽ ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് മട്ടൺ സ്റ്റ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞപ്പോഴല്ലോ നമ്മുടെ ഈ മട്ടൺ ഐറ്റം വന്നിട്ടുള്ളത് ഈ പഞ്ചാബ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ആ ബോർഡർ ഏരിയയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇതിൻ്റെ പേര് കണ്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട കേട്ടാ. ഈ പേരിൻ്റെ സാധനം നമ്മളിത് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല, മട്ടൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത പേരിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് മട്ടൻ്റെ ഷാങ്കാണ്. ഷാങ്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, കൈക്കോറു എന്നൊക്കെ പറയും. സാധാരണ വില കുറഞ്ഞതും എന്നാൽ നല്ല രുചിയുള്ളൊരു മീറ്റാണ്. അതുപോലെ തന്നെ ലോങ് അവേഴ്സ് കുക്കിങ്ങിന് അടിപൊളിയായിട്ടാണ്. മട്ടൺ ഷാങ്കിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മട്ടൻ്റെ ബാക്കിയുള്ള ബോണുള്ള, നല്ല ബോൺ ഉണ്ടെച്ചെങ്കിൽ നല്ല സ്റ്റ്യൂ വരും, അപ്പോൾ ബോണുള്ള കുറച്ച് പാർട്ട് കൊണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി, ഇതാണ് ഇതിലെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നെയ്യ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉള്ളി വഴറ്റും. ഈ വഴട്ടാൻ ഉപയോഗിക്കുന്ന പാത്രം അവർ ക്ലേ, അതായത് കളിമൺ പാത്രത്തിലാണ് ഉണ്ടാക്കാറ്. അതിന് പകരം എൻ്റെ കയ്യിൽ കളിമൺ പാത്രം ഇല്ല, ഞാനൊരു സെറാമിക്കിൻ്റെ ഓവൻ്റെ ഉള്ളിൽ വേവിക്കാൻ പറ്റുന്ന ഒരു പോട്ട് ഉപയോഗിക്കുന്നു. ഉള്ളി വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലാസി ടെക്സ്ചർ ആവുക വേണ്ടു, മുരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് സോട്ടേ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ മട്ടൺ അതിലേക്ക് ചേർക്കുക. മട്ടൺ ചേർത്തിട്ട് ഒന്ന് സ്വെറ്റായി വരുമ്പോൾ അതിൽ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് മസാല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ മസാലാസ് ചേർത്തിട്ട് എടുക്കട്ട, ഞാൻ ഇന്ന് ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഇൻസ്റ്റൻറ്റ് മസാല പൊടി കൂടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കണേ. ഇത് ലോങ് അവേഴ്സ് കുക്ക് ചെയ്യണ കാരണം തന്നെ നമുക്ക് അത്യാവശ്യം ലിക്വിഡ് വേണ്ടതുകൊണ്ട് ഇവരിതിൽ വെള്ളമാണ് ചേർക്കാറ്. അതിന് പകരം ഞാൻ ഇന്ന് ചേർക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ എൻ്റെ കംപ്ലീറ്റ് മീറ്റും കൊണ്ടിട്ടില്ല, അത് കാരണം ഞാനൊരു ഓവൻ ട്രേയിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിനെ ഏതാണ്ട് 140 ഡിഗ്രിയിൽ ഓവർ നൈറ്റ് 8 മണിക്കൂറോളം ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേവിക്കാൻ പോകണേട്ടാ. ഇനി സാധാരണ നമ്മുടെ ഇറച്ചിക്കറിയും ബീഫ് കറിയിലും തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ തിക്കൻ ചെയ്യാറ്, അല്ലെങ്കിൽ ആ കറി കുറച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം തിക്ക് സോസായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറ്റ് സോസും അതുപോലെ തന്നെ കോൺഫ്ലോർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഏഷ്യക്കാരും ഇംഗ്ലീഷുകാരൊക്കെ അവരുടെ ബേസിക് സ്റ്റ്യൂ തിക്കാക്കുന്നത് പോലെ ഇവര് ഗോതമ്പ് പൊടിയിൽ വെള്ളം കലക്കി വെച്ചിട്ട് അത് ഈ മട്ടൺ വെന്ത വെള്ളത്തിലിട്ടിട്ട് തിക്കാക്കിയെടുത്ത് അതും കൂടി ഈ മട്ടണിൽ ചേർത്തതിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ മൊത്തം കൺസിസ്റ്റൻസി ഇവർ സെറ്റപ്പാക്കിയിട്ടെടുക്കണേ. കണ്ടാ ലഫ്ലി ആയിട്ടില്ലേ, ഇതാണ് ഞാനിങ്ങനെ ലഫ്ലി ലഫ്ലി എന്ന് പറയുന്നത്. എന്തല്ല എനിക്കും കാണാതെ വയ്ക്കണേ. എങ്ങനെയുണ്ട്
ഈ ഷാങ്ക് നിങ്ങൾ എപ്പോഴെങ്കിലും കുക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഷാങ്ക് മാത്രമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലോങ് ടൈം കുക്കിങ്ങിന് ഈ ബോണ്ട മോളെന്നൊക്കെ ഇതിൻ്റെ മേരമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി സംഭവമാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ കു നായോ നായോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വിളിച്ചോ. ഇതാണ് ഐറ്റം ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. മാമനൊക്കെ മിനി ഞാൻ റെഡി ആയിട്ട് ഇരിക്കുന്നു കേട്ടാ. കിരൺ അവിടെ ഇരിക്കാൻ പോകുന്നത് ഉണ്ടായിരുന്നില്ല. എന്താ ആ പിന്നെ കൊള്ളാം. ആ ശരി ശരി, ഇത് കറി തന്നെ. കറി എന്ന് ശരിക്കും പറഞ്ഞോട്ടോ, ആൾക്കാർ പാവച്ചിട്ടൊക്കെ കേൾക്കുക. അല്ല അതാന്ന് വിചാരിച്ചാലോ. ഇവരിപ്പോ എന്താ വിചാരിക്കണെന്ന് അറിയാം മാമ. ഈ മുടിഞ്ഞു കഞ്ഞി ഇതും കൂടെ ചേർത്ത് ഒരൊറ്റ സാധനം കൂടി ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ. ഇനി അതും കൂടെ എന്താ നീ പേര് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് കേൾക്കും. നിന്ന് കേൾക്കും അങ്ങോട്ട്. അത്രയ്ക്ക് ഇതേ വേറെ ഒന്നും കേൾക്കണോ? നീ കേട്ടിട്ടുണ്ടോ ഈ ഈ പേര് കേട്ടിട്ടുണ്ടോ? ഇടക്കല്ല ഇവനെ ഫസ്റ്റ് വിളിക്കണോ അങ്ങനെ വിളിച്ചിട്ടാ വിളിക്കുന്നത്. സാധാരണ ഇവര് കഴിക്കാറ് നാൻ ബ്രെഡ് റൊട്ടി അങ്ങനെയൊക്കെയാണ് കേട്ടാ. നമ്മളിന്ന് ആക്ച്വലി കുറച്ച് നമ്മുടെ മലേഷ്യൻ പൊറോട്ട ഞങ്ങളെല്ലാ ദിവസം മേടിക്കില്ലേ, ആ പൊറോട്ട കൂടെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കേട്ടാ, നന്നായിട്ട് ഇങ്ങനെ വലിച്ച് തിന്നോട്ടാ. ആ ജ്യൂസുള്ള സാധനം അത് തന്നെ. നിങ്ങളൊക്കെ റെഡിയാണോ? ശരിക്കും ചെല്ലപ്പേരേ കേക്ക്. ഓക്കെ വരെ കേക്കെ. ഇതിപ്പം കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറയാനായിട്ട് ഇതിനു മുമ്പ് കഴിച്ചു പരിചയമുള്ള ആകെ ബിബിനുണ്ട്, നമുക്ക് അഭിപ്രായം പറയാൻ. ശരിയാ, ഞാനും കഴിച്ചിട്ടില്ല ഈ സാധനം ഇതുവരെ. നൈസ്, ലുക്ക് അറ്റ് ദാറ്റ് ബോയ്. ദേ ഇതിൻ്റെ മുകളിൽ ദേ ദേ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞു കാണുക അല്ലേ. 8 മണിക്കൂർ വേവിച്ചിട്ടുള്ള കാരണം എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കട്ടാ, നോക്കിയോ. ഓ വാ, കുക്ക്ഡ് ഇൻ ടു പെർഫെക്ഷൻ. ശി നൈസ്. ഓ ഇതുപോലെ വേവണം കേട്ടോ, അതാണ് ഈ സ്റ്റൂവിൻ്റെ പ്രത്യേകത. കണ്ട ഇങ്ങനെ കുടഞ്ഞിടുമ്പോൾ തൂക്കിയേ. എങ്ങനെ കഴിക്കാന്ന് രോഹിതിന് അറിയാത്ത പോലെ ഒന്ന് പോയാ. എനിക്ക് വേണ്ട, ഉപ്പുമുളകൊക്കെ ഉണ്ടോ? ഞാൻ ഉപ്പൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ പാക്കറ്റിലുള്ളത് അങ്ങോട്ട് നമ്പി നമ്പിനെ. നൈസ് ആൻഡ് സോഫ്റ്റ് ആണോ? ഏ ഫ്ലേവർ വൈസ് എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഉണ്ടാക്കിയതിന്റെ കുഴപ്പമുണ്ടാവുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഈ സാധനം പൊറോട്ട ഇല്ലാണ്ട് കഴിച്ചു നോക്കട്ടെ. ആ നീ എല്ല് ഇങ്ങനെ ആക്കിയല്ലോ. ആ ശരിയാ ശരിയാ, ഇവൻ കഴിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നീ കഴിച്ചേ നോട്ടെ. ഇത് വേണ്ട വേണ്ട, എനിക്ക് ഇറച്ചി മാത്രം മതി. ഒരു അഭിപ്രായം പറഞ്ഞ മൊത്തത്തിൽ നിങ്ങൾ എന്തൊന്നും ഉണ്ടത്? എനിക്ക് ഒരു നോർത്ത് ഇന്ത്യൻ മസാല ടേസ്റ്റ് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ആ അല്ല ടേസ്റ്റ് ഞാൻ ഇപ്പൊ എന്തിനാ അങ്ങനെ ചോദിക്കണേ, ഞാൻ എനിക്ക് ഒരു പീസ് എടുത്ത് കഴിച്ച പറ്റില്ലേ. മട്ടൺ നന്നായിട്ട് വെന്തു, നല്ല സോഫ്റ്റ് ആണ്. ആ അതാണ്, 8 മണിക്കൂർ ഉപയോഗിക്കുമ്പോ അതിന്റെ മസിൽസ് എല്ലാം ശരിക്കും ബ്രേക്ക് ഔട്ടാ. പിന്നെ ഗ്രേവിയുടെ ഇത് ഒരു ഒരു എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ നമ്മുടെ ഒരു സെറ്റപ്പ് ആണ്. പിന്നെ ഒരു നമ്മുടെ ഇവിടുത്തെ സ്റ്റൂയുടെ ഒരു നോർത്ത് ഇന്ത്യൻ വെർഷൻ. പേരിലുള്ള ഒരു ഒരു കൗതുകം ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ജസ്റ്റ് അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് എന്നറിയിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോഴും ഈ മട്ടൺ കുക്ക് ചെയ്യുമ്പോൾ മട്ടണിൻ്റെ ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പരമാവധി ലോങ് ഈ പ്രഷർ കുക്കറിലിട്ട കുറച്ചുകൂടി പെട്ടെന്ന് പൊടിയും. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇത് കണ്ടാ, ഈ ലോങ് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും നമുക്ക് ശരിക്കും കേട്ടോ. ഭയങ്കര സോഫ്റ്റ് അല്ലേ? ഭയങ്കര സോഫ്റ്റ്. ഞാൻ അത് നമ്മൾ ഈ പേര് പോലെ തന്നെ അത് സോഫ്റ്റ് ആക്കി വെക്കേണ്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രത്യേക മാജിക്കൽ ഹാൻഡ്സ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചതാണ് കേട്ടോ. ആ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കണേ, സത്യം കേട്ടോ. അതെ ഞാൻ ഒരു പാക്കറ്റ് മസാല ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ,
ആ ഗ്രേവി കുറച്ചും കൂടി തിക്കാവാനുണ്ട്, കുറച്ചും കൂടി ഉപ്പ് അതെനിക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് വരാനുണ്ട്, മസാല ഒരു തരിയും കൂടെ ഒന്ന് അപ്പ്. നല്ല എന്താ പറയാ, ഇതുപോലെ വേവിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞിട്ട് വരും. അപ്പൊ വേറെ ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ ഈസി, പെട്ടെന്നുള്ള വീഡിയോ. ഒരു കാതുകത്തിന്റെ പുറത്ത് ഒന്നുകൂടെ പറയണം, ഒരു കാതുകത്തിന്റെ പുറത്ത് മാത്രം ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ, ബൈ ബൈ ബൂംബാങ്. ഇതിന്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ നായാണോ നായാണോ എന്ന് എനിക്കിപ്പോ അറിയില്ല കേട്ടോ. ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ കറക്റ്റ് അറിയിച്ചെങ്കിൽ പറഞ്ഞു തന്നാൽ, ഇപ്പൊ ആ നാട്ടിലൊക്കെ ഉള്ളവരും കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്ന ഇതായിരിക്കും. പക്ഷെ ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എല്ലായിടത്തും തന്നെ നാന്നാണ് എനിക്ക് കേൾക്കാൻ പറ്റിയ. ഇനിയിപ്പോ നമ്മുടെ മനസ്സ് അല്ലേ, കച്ചട മനസ്സായ കാരനാണോന്ന് അറിയാൻ പാടില്ല, നാന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. ഗോൾഡ് ഒരു പൊടിക്ക് കഴിക്കണില്ലേ, കണ്ടാ മെൽറ്റ് ഇൻ യുവർ മൗത്ത്. ഇതാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ വീഡിയോ. അതെ, അത് കഴിച്ചിട്ട് തൊണ്ടയിലും കുടുങ്ങി പിന്നെ. ഇത് തൊണ്ടയിൽ കുടുങ്ങി തീർന്നു പോയി കഴിഞ്ഞാൽ നാലു പേർ പറയാൻ പോലും പറ്റണം. അയ്യോ, ഗോൾഡ് ആ ക്യാമറ ഓൺ ആയിരുന്നാ, ആ തൊണ്ടയിൽ കുടുങ്ങി പിന്നെ ചുമക്ക. കിരൺ മറ്റേ പോൺ മോസിലെ പോലെ മുഖത്തൊക്കെ എന്താ എന്റെ പേര്? ജെർമിലിഞ്ച. ജോണി ബുന്ദിയാണോ? അല്ല, എന്റെ പോലെ തന്നെ മൊട്ടത്തലയുള്ള ഒരുത്തനുണ്ട് പറഞ്ഞു. ജോണിസിൻസ് കംപ്ലീറ്റ് ആൾക്കാരുടെ പേരും പറഞ്ഞായിരുന്നു അവൻ. ജോണി ഡെപ്പും ഗോണി കിൻസും ഒക്കെ ഇതൊക്കെ ആയിട്ട്. എന്നിട്ട് ഇവന്റെ ഒരു അഭിനയം നോക്ക് ഇപ്പോഴത്തെ, ആരാ എനിക്കറിയില്ല അത്ര. ആ എനിക്ക് എപ്പോഴും മറ്റേ മാണിക്കച്ചി റഘുള്ള പാട്ടിലെ സീന ഓർമ്മ തന്നെ. ഞാൻ അപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്ത് ഈ മൂവിന്റെ മുറിന്ന് ഡാ കിരാ എല്ലാ ദിവസവും വിളിക്കണം. ഞാൻ ഇവനെ ആ മാണിക്ക ചെറുകളിൽ ബംഗർപെട്ടിന്റെ മുകളിൽ മറ്റം കിടന്നൊരു അണങ്ങുമ്പോ താഴെ ഡാ എന്താ ഗോപി എന്നാ എന്താ വിളിക്കല്ലോ. അപ്പുറത്ത് ഇരുന്നിട്ട് ഇത് മുഴുവൻ കേട്ടിട്ട് ബലിയാടായ വേറൊരു മട്ടൻ നിന്റെ ഒരു പട്ടിയുണ്ടോ? ഇപ്പൊ ന്യൂസിലൻഡില്ല. നീ ചെല്ലുമ്പോ പട്ടിണി കിടന്ന് ചാവുമല്ലോ പട്ടി, എനിക്ക് പോലും കൊടുക്കൂലോ. നിങ്ങളുടെ വീട്ടിലൊരു പട്ടിയുണ്ട് ഇപ്പൊ, ലിയോ എന്നോ പുള്ളാണോ? അതിപ്പോ ഇങ്ങനെ പോകുന്നില്ലേ? ക്യാമറോണല്ലേ.